പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാട്ടുനെല്ലിക്കയുടെ ഉപയോഗങ്ങളും അതിൻ്റെ സൈഡ് എഫക്റ്റുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ആയുർവേദ ഔഷധങ്ങളിൽ കാട്ടുനെല്ലിക്ക ഉപയോഗിച്ച് പോരുന്നുണ്ട്. രക്തത്തിലെ കൊഴുപ്പും ഉയർന്ന കൊളസ്ട്രോളും നിരന്തരമായിട്ടുള്ള നെഞ്ചിരിച്ചിലും ഒക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് നെല്ലിക്ക ഉപയോഗിക്കാറുണ്ട്. കാട്ടുനെല്ലിക്കയിൽ ധാരാളമായിട്ട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നുള്ള പ്രായമകൽ തടയുന്നതിനുള്ള ചില ഗുണങ്ങളും ഇതിനുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഏതൊന്നിനും ഗുണദോഷങ്ങൾ ഉള്ളതുപോലെ തന്നെ കാട്ടുനെല്ലിക്കയ്ക്കും അതിൻ്റെതായിട്ടുള്ള ദോഷവശങ്ങളും ഉണ്ട്. ഇതിൻ്റെ ഗുണത്തെക്കുറിച്ചും ഉപയോഗത്തെക്കുറിച്ചും ഒന്നും മനസ്സിലാക്കാതെ നമ്മളിത് അമിതമായി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. കാട്ടുനെല്ലിക്കയിൽ ഉയർന്ന അളവിൽ വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് അസിഡിറ്റി ഉള്ളതാണ്. വൈറ്റമിൻ സി ഭക്ഷണങ്ങളോടുള്ള സംവേദനക്ഷമതയോ ഹൈപ്പർ അസിഡിറ്റിയോ ഉള്ളവർ ഇത് ഒഴിവാക്കണം. കാട്ടുനെല്ലിക്കയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. മലബന്ധത്തിനുള്ള ഒരു പ്രകൃതിദത്ത പരിഹാരമായിട്ടും കാട്ടുനെല്ലിക്ക ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഉയർന്ന അളവിൽ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മലം കട്ടിയാകും. മറ്റു ചില സന്ദർഭങ്ങളിൽ ഇത് വയറിളക്കത്തിനും കാരണമായേക്കാം. ചില ആളുകൾക്ക് കാട്ടുനെല്ലിക്ക കഴിക്കുന്നത് അലർജി ഉണ്ടാക്കും. അത്തരക്കാരിൽ ഓർക്കാനം, മലബന്ധം, ഛർദി, വയറിളക്കം, വയറുവേദന, ശ്വാസതടസ്സം, മുഖത്ത് ചൊറിച്ചിൽ, തലവേദന, തലകറക്കം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് അനുഭവപ്പെടുന്നത്. കാട്ടുനെല്ലിക്ക കഴിക്കുന്നത് ശരീരത്തിൻ്റെ താപനില ഒരു പരിധിവരെ കുറയ്ക്കാൻ കാരണമാകുന്നു. അതിനാൽ ഈ പഴങ്ങൾ കഴിക്കുമ്പോൾ ജലദോഷമുള്ള സാഹചര്യത്തിലാണ് നിങ്ങളിത് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ വഷളാവുകയുള്ളൂ. ഹൈപ്പർ ടെൻഷനോ താഴ്ന്ന രക്തസമ്മർദ്ദമോ ഉള്ളവർ കാട്ടുനെല്ലിക്ക കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഹൈപ്പർ ടെൻഷൻ മരുന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കാട്ടുനെല്ലിക്ക കഴിക്കാതിരിക്കുന്നതാണ് ഉത്തമം. കാട്ടുനെല്ലിക്ക രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കും. നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിർജ്ജലീകരണം സംഭവിക്കാനും അങ്ങനെ കാലക്രമേണ ചർമ്മത്തിൻ്റെ തിളക്കം നഷ്ടപ്പെടുകയും ചർമ്മം വളരെ വേഗം വാർദ്ധക്യത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങുകയും ചെയ്യും. ശ്രദ്ധാപൂർവമായിട്ടുള്ള അളവിലാണ് നമ്മളിത് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ തലയോട്ടിക്കും മുടിക്കും വളരെ ഗുണം ചെയ്യും. പക്ഷേ കഴിക്കുന്ന അളവ് കൃത്യമായി ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് തലയോട്ടി വളരാൻ തന്നെ ഇടയാക്കും. അങ്ങനെ മുടി കുഴച്ചിൽ, ചൊറിച്ചിൽ, താരൻ, മുടി സംബന്ധമായ മറ്റ് പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് നയിക്കും. ഇനി ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകൾ വളരെയധികം ആസ്വദിച്ച് കഴിക്കുന്ന ഒന്നാണ് കാട്ടുനെല്ലിക്ക. അതിലിപ്പോൾ പലതരം അസ്വസ്ഥതകൾക്കും കാരണമായി മാറിയേക്കാം. കാരണം കാട്ടുനെല്ലിക്കയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ വയറുവേദനയ്ക്കോ വയറിളക്കത്തിനോ കാരണമായേക്കാം. അങ്ങനെ സ്ത്രീകൾ ഗർഭകാലത്ത് കാട്ടുനെല്ലിക്ക ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ എല്ലാവരിലും ഇത്തരം സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകണമെന്നില്ല. ഓരോരുത്തരുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചായിരിക്കും അതൊക്കെ സംഭവിക്കുന്നത്. അവരുടെ ആരോഗ്യനില, അവർ കഴിക്കുന്ന മരുന്ന് എന്നിവയെല്ലാം ഇത് ആശ്രയിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശം തേടിയിരിക്കണം. എന്നിട്ട് അദ്ദേഹം പറയുന്ന അളവിൽ മാത്രം നിങ്ങളത് കഴിക്കാൻ ശ്രമിക്കുക. അല്ലാതെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അപ്പോൾ ഈ ചാനലിലൂടെ ഇതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും കാണാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും നന്ദി.